നമ്മൾ വിചാരിക്കും ഇവിടെ ഒരു ശരീരം ഇങ്ങനെ ഇരിപ്പുണ്ടെന്ന്, ഇവിടെ ഒരു കസലാണ് ഞാൻ ഇരിക്കുന്ന വിചാരിക്കും. ഇതൊക്കെ ശുദ്ധമായയാണ് എന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നു. നമ്മൾ ഉണ്ടാക്കപ്പെട്ടുള്ള ആറ്റംസ്, ആറ്റത്തിൻ്റെ 99.99% ശൂന്യമാണ്. ഒരു ന്യൂട്രോൺ, ഒരു പ്രോട്ടോൺ, ഒരു ഇലക്ട്രോൺ ചേർന്ന് കഴിഞ്ഞാൽ ആറ്റത്തിൻ്റെ 0.01 മാത്രമേ ഉള്ളൂ. ഇനി ഈ ആറ്റങ്ങൾ ചേർന്ന് പ്രപഞ്ചം ഉണ്ടാവുമ്പോൾ ആ പ്രപഞ്ചത്തിൻ്റെ 99.99999 ഇട്ടിട്ട് അവിടെ വരെ ശൂന്യമാണ്. സൂര്യൻ ഇവിടെ നിന്ന് 4 light years പോയെങ്കിലേ അടുത്ത ഗ്രഹത്തിലെത്തുള്ളൂ, നെക്സ്റ്റ് നക്ഷത്രത്തിൽ എത്തിച്ചേരുകയുള്ളൂ. പ്രപഞ്ചം മുഴുവൻ ആബ്സല്യൂട്ട് ഓൾമോസ്റ്റ് സീറോ. ഇക്കൊല്ലം നോബൽ സമ്മാനം, ഫിസിക്സിന് നോബൽ സമ്മാനം കൊടുത്തത് ശങ്കരാചാര്യർ പറഞ്ഞ മായാസിദ്ധാന്തം ശരിയാണെന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് ഫിസിക്സിന് നോബൽ സമ്മാനം കൊടുത്തിരിക്കുന്നത്. നമ്മളീ കാണുന്ന മാറ്റർ അവിടെ ഇല്ല. മാറ്റർ എനർജി കൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ്. മാറ്റർ ചിലപ്പം എനർജി ആവും, എനർജി ചിലപ്പം മാറ്റർ ആവും. അപ്പം നമ്മളിപ്പം മാറ്റർ എന്ന് കാണുന്നത് ഒരു മായയാണ്. നാളെ അത് എനർജിയായി വേവ്സ് ആയിട്ടങ്ങ് പോകും. ആ വേവ്സ് വേറെ എവിടെയെങ്കിലും ചിലപ്പോൾ വീണ്ടും ഒരു മാറ്ററായെന്നിരിക്കും. നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം എന്ന് പറയുന്ന സംഭവം വെറും മിഥ്യയാണെന്ന് പറഞ്ഞ ആളിനാണ് ഇക്കൊല്ലം ശാസ്ത്രത്തിന് നോബൽ സമ്മാനം കൊടുത്തിരിക്കുന്നത്, സയൻസ് ഫിസിക്സിന് നോബൽ സമ്മാനം. അപ്പോൾ ഭാരതം ലോകത്തെ പഠിപ്പിച്ച മായാ സിദ്ധാന്തം ശാസ്ത്രം ഇന്ന് ശാസ്ത്രമായി തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പം നമ്മളീ കാണുന്ന ഭൂമി, നമ്മളീ കാണുന്ന ശരീരം അതൊന്നും അല്ല സത്യം. അനന്തമായ സത്യം നമ്മളിലുള്ള ആത്മാവാണ്. ആ ആത്മാവ് എന്താണ്, ആത്മാവിൻ്റെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്, ആ ജീവാത്മാവ് എങ്ങനെ പരമാത്മാവിൽ ചെന്ന് ലയിക്കും, ഇത് മനസ്സിലാക്കുന്നതാണ് ഭാഗവതത്തിലെ 38 കഥകൾ. ആത്മജ്ഞാനം പറഞ്ഞു തരുന്ന കഥകളാണ് ഈ 38 കഥയെടുത്ത് പറയാൻ യജ്ഞാചാരന് കഴിയില്ല. യജ്ഞാചാരൻ ഒരു 3 samples എടുക്കും. 3 samples എടുത്തിട്ട് ആ സാമ്പിൾ പറഞ്ഞ് നമ്മെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് എന്താണ് ആത്മാവ്, എന്താണ് ആത്മജ്ഞാനം. ആത്മജ്ഞാനം എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഹു ആ മൈ എന്ന് നമുക്ക് മനസ്സിലാകുന്നത്, നാം ഓരോരുത്തർ ആരാണെന്ന് മനസ്സിലാവുന്നത്. അത് മനസ്സിലാക്കേണ്ടത് വളരെ കൃത്യമായി ഭാഗവതം ഒരു സപ്താഹത്തിലൂടെ നമ്മളെ മനസ്സിലാക്കുന്ന 2nd സത്യമാണ്. ഇനി 3rd സത്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഭാഗവത സപ്താഹത്തിൽ പങ്കെടുക്കുമ്പോൾ മനുഷ്യൻ എങ്ങനെയാണ് നല്ലതായി പെരുമാറേണ്ടത്, മനുഷ്യന് നല്ല ക്യാരക്ടർ ഉണ്ടാവുന്നത് എങ്ങനെയാണ്, എന്താണ് മാനേഴ്സ്, ഇതൊക്കെ നമ്മെ പഠിപ്പിക്കുകയാണ് ഭാഗവത സപ്താഹത്തിൻ്റെ 3rd ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യനെ നല്ലവരാക്കണം. എങ്ങനെ നല്ലവരാക്കണം? ആ നല്ലവരാക്കണമെങ്കിൽ ഏറ്റവും ആദ്യം അവനോട് അവനെ ഒന്ന് ഭയപ്പെടുത്തുകയും ഒന്ന് പ്രലോഭിപ്പിക്കുകയും ചെയ്യുകയാണ് ആദ്യത്തെ മെഥേഡ്. 7 swargas, 28 narakas. ഭാഗവതം എടുത്തം കൊണ്ട് വായിക്കുമ്പോൾ നരകവർണ്ണനയുണ്ട്, 28 narakas, 7 swargas. ദേവീ ഭാഗവതത്തിൽ കയറി കഴിഞ്ഞാൽ നരകങ്ങളുടെ എണ്ണം 76 എണ്ണമാണ്, 76 narakas. അപ്പോൾ ഈ സ്വർഗം കാണിച്ച് മനുഷ്യനെ മോഹിപ്പിക്കും. നീ ഇന്ന ഇന്ന നന്മ പ്രവർത്തികൾ ചെയ്താൽ ഇന്ന സ്വർഗത്തിലേക്ക് നീ പോവും. നരകവർണ്ണനെ അങ്ങോട്ട് വായിച്ചു കഴിയുമ്പോൾ നീ ഇന്ന ഇന്ന പാപങ്ങൾ ചെയ്താൽ ഇന്ന നരകത്തിലേക്ക് പോവും. നല്ല രസമാണ്, ഞാൻ പലതവണ വായിക്കും ഈ നരകവർണ്ണനെയും സ്വർഗവർണ്ണനെയും. അപ്പോൾ ഈ നരകവർണ്ണനെ വായിക്കുന്നതെന്ന് വെച്ചാൽ ആ നരകത്തിൽ വീഴാൻ ആഗ്രഹമില്ലെങ്കിൽ ആ തെറ്റ് ചെയ്യാൻ പാടില്ല. ഇതാണ് ആ തത്വത്തിൽ ആ കഥയിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് എന്നെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ പോകാനുള്ള പുണ്യം ചെയ്തുവെന്ന് അഹങ്കരിക്കുന്ന അല്ലെങ്കിൽ ഒരു അഹംഭാവമുള്ള മനുഷ്യനാണ് ഞാൻ. ഞാൻ ആരെ ഉപദ്രവിച്ചിട്ടില്ല, ഒരാളെയും ഡിസ്മിസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് സ്വർഗത്തിൽ എന്നെ എടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ഞാൻ സ്വർഗത്തിൽ പോയില്ലെങ്കിൽ ഞാൻ വീഴാൻ പോകുന്ന നരകം എനിക്കിപ്പോഴേ അറിയാം. കാരണം 28 narakas കോര കുമ്പിവിഭാഗ നരകമെന്ന നരകം പക്ഷികളെ മൃഗങ്ങളെയും കൊന്ന് ഭക്ഷിക്കുന്നവന് പോയി വീഴാനുള്ള നരകമാണ്. മട്ടണും ചിക്കനും തിന്നുന്ന ഞാൻ കറക്റ്റ് അവിടെ പോയി വീണിരിക്കും, കോരക്കുപ്പി വാ നരകത്തിൽ വീണിരിക്കും. പക്ഷികളെ മൃഗങ്ങളെയും കൊന്നു തിന്നുന്നവൻ കോഴി വീട് നരകത്തിൽ ഞാൻ പോകുന്നുള്ള കാര്യത്തിൽ വല്ല സംശയമുണ്ട്? ഒരു സംശയമില്ല, കൃത്യമാണ്. അപ്പോൾ ഈ സ്വർഗവും നരകവും വർണ്ണിക്കുന്നത് ഉണ്ടോ ഇല്ലയോ നമുക്ക് അത് തർക്കം വേറെ. അത് കൃത്യമായി വായിച്ച് മനസ്സിലാവുമ്പോൾ നമ്മൾ ആ തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കാം.